ടോപ്പ് ടെന്നിലേക്ക് സ്വാഗതം. കേന്ദ്ര സർക്കാർ നിരോധിച്ച പോപ്പുലർ ഫ്രണ്ട് തുർക്കിയിലെ ജിഹാദി സംഘടനയുമായി അടുത്ത ബന്ധം പുലർത്തിയതിന് തെളിവുമായി അന്വേഷണ ഏജൻസികൾ. മനുഷ്യാവകാശ സംഘടനയെന്ന് സ്വയം വിശേഷിപ്പിച്ചിരുന്ന IHHമായാണ് പോപ്പുലർ ഫ്രണ്ട് ബന്ധം പുലർത്തിയതെന്നാണ് കണ്ടെത്തിയത്. പോപ്പുലർ ഫ്രണ്ടിന്റെ തലപ്പത്ത് പ്രവർത്തിച്ച പ്രൊഫസർ പി കോയ, EM അബ്ദുൾ റഹ്മാൻ എന്നിവർക്ക് തുർക്കിയിലെ ഈ സംഘം ആതിഥേയത്വം വഹിച്ചതായും കണ്ടെത്തി. ഒസാമ ബിൻ ലാദന്റെ അൽ ഖ്വയ്ദയുടെ അനുബന്ധ പ്രസ്ഥാനങ്ങൾക്ക് ആയുധമെത്തിച്ചു കൊടുക്കുന്ന സംഘമാണ് തുർക്കിയിലെ ജിഹാദി സംഘമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കോഴിക്കോട് ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ടിനെതിരായ പോലീസ് നടപടി തുടരുന്നു. വടകരയിലും നാദാപുരത്തും പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകൾ സീൽ ചെയ്തു. വടകരയിൽ PFI ഓഫീസായി പ്രവർത്തിക്കുന്ന സോഷ്യൽ സർവീസ് ട്രസ്റ്റിന്റെ ഓഫീസാണ് സീൽ ചെയ്തത്. നാദാപുരത്ത് പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പേരിൽ പ്രവർത്തിച്ചിരുന്ന ഓഫീസും സീൽ ചെയ്തു. ഓഫീസുകൾക്ക് മുന്നിൽ പോലീസ് നോട്ടീസും പതിച്ചു. നാദാപുരം DYSP BB ലതീഷിന്റെ നേതൃത്വത്തിലായിരുന്നു നടപടി. തണ്ണീർപ്പന്തലിലെ കരുണ ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ഓഫീസിലും പോലീസ് നോട്ടീസ് പതിച്ചു. മീൻചന്തയിലെ PFI സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് കാവൽ ശക്തമാക്കി. ഈ ഓഫീസ് ഇന്ന് പൂട്ടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. KSRTC യൂണിയനുകളുമായി മാനേജ്മെന്റ് നടത്തിയ ചർച്ചയിൽ 12 മണിക്കൂർ വരെ പരമാവധി നീളാവുന്ന സിംഗിൾ ഡ്യൂട്ടി സംവിധാനം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ തീരുമാനമായി. 9 ഡിപ്പോകളിലേക്ക് ഷെഡ്യൂൾ തയ്യാറാക്കിയിരുന്നു. എങ്കിലും പരസ്പര ധാരണയെ തുടർന്ന് ശനിയാഴ്ച മുതൽ പാറശാല ഡിപ്പോയിൽ മാത്രമാകും പുതിയ ഡ്യൂട്ടി ക്രമം നടപ്പാക്കുക. CITU BMS സംഘടനകൾ ഇത് സംബന്ധിച്ച് മാനേജ്മെന്റുമായി ധാരണയെത്തി. എങ്കിലും കോൺഗ്രസ് സംഘടനയായ TDF പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന നിലപാടിലാണ്. CPI സംസ്ഥാന സമ്മേളനത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പുത്തരിക്കണ്ടം മൈതാനിയിലെ PKV നഗറിൽ CPI കേന്ദ്ര കൺട്രോൾ കമ്മീഷൻ ചെയർമാൻ പന്നിൻ രവീന്ദ്രൻ പതാക ഉയർത്തി. അങ്ങേയറ്റം പിരിമുറുക്കം നിറഞ്ഞ അന്തരീക്ഷത്തിലാണ് 4 ദിനം നീളുന്ന സംസ്ഥാന സമ്മേളനം തുടങ്ങിയത്. പ്രായപരിധി മാർഗരേഖയെ ചൊല്ലിയടക്കം പാർട്ടിയിൽ ഒരു വിഭാഗം നേതാക്കൾ എതിർപ്പുയർത്തുന്ന സാഹചര്യത്തിലാണിത്. സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്ക് മത്സരമുണ്ടാകുമോ എന്നതിലും ആകാംക്ഷയേറെ. ബാനർ, പതാക, കൊടിമര ജാഥകൾ നാളെ വൈകിട്ട് പുത്തരിക്കണ്ടം മൈതാനത്ത് സംഗമിക്കും. പൊതുസമ്മേളനം സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. നാളെ ടാഗോർ തിയേറ്ററിലെ CK ചന്ദ്രപ്പൻ നഗറിൽ പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി DRaja ഉദ്ഘാടനം ചെയ്യും. വിവിധ ജില്ലാ സമ്മേളനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുത്ത 563 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അവതരിപ്പിക്കുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടുകളിന്മേൽ 2 ദിവസം പ്രതിനിധി ചർച്ചകൾ. 3 പുതിയ സംസ്ഥാന കൗൺസിലിന്റെയും സെക്രട്ടറിയുടെയും തെരഞ്ഞെടുപ്പോടെ സമ്മേളനം സമാപിക്കും. നാളെ വൈകിട്ട് ടാഗോർ തിയേറ്ററിൽ ഫെഡറലിസവും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളും എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും പങ്കെടുക്കും. 3rd തവണയാണ് തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകുന്നത്. വിലക്കയറ്റത്തെ അതിജീവിക്കാൻ മറ്റ് രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾക്കൊപ്പം റിസർവ് ബാങ്കും. ഇത്തവണയും റിപ്പോ നിരക്ക് 0.50% കൂട്ടി. ഇതോടെ റിപ്പോ 5.90% വിപണിയിലെ പണലഭ്യത നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി 5.65% നിന്ന് 6.15% സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി നിരക്ക് 5.15% നിന്ന് 5.65% പരിഷ്കരിച്ചു. നടപ്പ് സാമ്പത്തിക വർഷം 7% വളർച്ചയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നടപ്പ് വർഷത്തെ 2ാം പാദത്തിൽ 6.3% വളർച്ച, 3ാം പാദത്തിൽ 4.6% 4ാം പാദത്തിൽ 4.6% പ്രതീക്ഷിക്കുന്ന വളർച്ച. അടുത്ത സാമ്പത്തിക വർഷം ആദ്യ പാദത്തിൽ 7.2% ഉയരുമെന്നും RBI അനുമാനിക്കുന്നു. അടുത്ത ഞായറാഴ്ച കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് KCBC അവധി പ്രഖ്യാപിച്ചു. ഒക്ടോബർ 2 ഞായറാഴ്ചയായതിനാൽ രൂപതകളിൽ വിശ്വാസ പരിശീലനത്തിന്റെ ഭാഗമായുള്ള പരീക്ഷകൾ നടക്കുന്നുണ്ട്. മാത്രമല്ല, ആചാര അനുഷ്ഠാനങ്ങളിൽ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും പങ്കെടുക്കേണ്ടതിനാലാണ് അവധി പ്രഖ്യാപിക്കുന്നതെന്ന് KCBC അറിയിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ അധ്യാപകരും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വിദ്യാലയങ്ങളിൽ വന്ന് ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിക്കണമെന്ന സർക്കാർ നിർദ്ദേശം മറ്റൊരു ദിവസം ആചരിച്ച് സർക്കാർ നിർദ്ദേശത്തോട് സഹകരിക്കണമെന്നും KCBC അറിയിച്ചു. എറണാകുളം സിറ്റി പോലീസിന്റെ മിന്നൽ പരിശോധനയിൽ മട്ടാഞ്ചേരിയിൽ നിന്ന് വൻ ലഹരിമരുന്ന് വേട്ട. ലക്ഷങ്ങൾ വിലയുള്ള 493 ഗ്രാം MDMA യുവാവ് പോലീസ് പിടിയിലായി. പശ്ചിമ കൊച്ചിയിലും നഗരത്തിലും വ്യാപകമായി വിൽപ്പന നടത്തിയിരുന്ന കൂവപ്പാടം സ്വദേശി ശ്രീനിഷാണ് പോലീസ് പിടിയിലായത്. ഇയാളുടെ വാഹനം തടഞ്ഞ് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ലഹരി കണ്ടെത്തിയത്.
ഇയാളിൽ നിന്ന് 20,000 രൂപയും പോലീസ് പിടിച്ചെടുത്തു. ലഹരി ഇടപാടിലെ പ്രമുഖനാണ് ശ്രീനിഷ് എന്ന് പോലീസ് പറയുന്നു. കോഴിക്കോട് മാളിൽ ഫിലിം പ്രൊമോഷൻ പരിപാടിക്കിടെ യുവ നടിമാർക്ക് നേരെ ലൈംഗിക അതിക്രമമുണ്ടായ സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ നിയോഗിച്ചു. അതിക്രമം നടത്തിയവരെ കണ്ടാൽ തിരിച്ചറിയുമെന്ന് നടിമാർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മൊഴി നൽകി. അക്രമസമയത്തെ ദൃശ്യങ്ങൾക്ക് പുറമെ പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും പരിശോധിക്കാനാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തീരുമാനം. അക്രമം നടന്ന സമയത്തെ ദൃശ്യങ്ങളിൽ നിന്ന് പ്രതികളെ തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. പരിപാടിയുടെ മുഴുവൻ ദൃശ്യങ്ങളും കൈമാറാൻ മാൾ അധികൃതർക്കും സംഘാടകർക്കും നിർദ്ദേശം നൽകി. ഈ മാസം 27-നാണ് കേസിനാസ്പദമായ സംഭവം. പുതിയ ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടിക്കായി മാളിലെത്തിയ രണ്ട് നടിമാർക്ക് നേരെയായിരുന്നു ലൈംഗിക അതിക്രമം. രാജ്യത്തിന്റെ പുതിയ സംയുക്ത സൈനിക മേധാവിയായി ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേറ്റു. കരസേനാ മേധാവി മനോജ് പാണ്ഡേ, വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ വി ആർ ചൌധരി, നാവികസേനാ മേധാവി വൈസ് അഡ്മിറൽ എസ് എൻ ഗോർമഡെ, എയർ മാർഷൽ ബി ആർ കൃഷ്ണ എന്നിവരും അനിൽ ചൌഹാന്റെ കുടുംബാംഗങ്ങളും ചടങ്ങിൽ പങ്കെടുത്തു. ഡൽഹിയിലെ ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ച ശേഷമാണ് ജനറൽ അനിൽ ചൌഹാൻ ചുമതലയേൽക്കാൻ സൗത്ത് ബ്ലോക്കിൽ എത്തിയത്. ഇവിടെ പുതിയ സംയുക്ത മേധാവിക്ക് ഗാർഡ് ഓഫ് ഓണർ നൽകി. പ്രഥമ സംയുക്ത സൈനിക മേധാവിയായിരുന്ന ജനറൽ ബിപിൻ റാവത്ത് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ അപകടത്തിൽ മരണമടഞ്ഞ് 9 മാസം പിന്നിടുമ്പോഴാണ് അനിൽ ചൌഹാന്റെ നിയമനം. കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പിൽ മല്ലികാർജ്ജുൻ ഖാർഗെ മത്സരിക്കും. ഹൈക്കമാൻഡ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയാണ് മല്ലികാർജ്ജുൻ. അദ്ദേഹം 12 നാമനിർദ്ദേശ പത്രിക നൽകും. പത്രികയിൽ എ കെ ആന്റണി ഒപ്പുവെച്ചു. അതേസമയം കോൺഗ്രസ് അധ്യക്ഷ തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനുള്ള സമയവും ഇന്ന് അവസാനിക്കും. മുതിർന്ന നേതാവ് ദിഗ്വിജയ് സിംഗും ശശി തരൂരും ഉച്ചയ്ക്ക് 12:00-1:00 പത്രിക സമർപ്പിക്കും. അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരുടെ അന്തിമ സ്ഥാനാർത്ഥി പട്ടിക 8 October പുറത്തിറക്കും. തെരഞ്ഞെടുപ്പ് 17 October, വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 19 October. ഇതോടെ ടോപ്പ് 10 പൂർണ്ണമാകുന്നു. നമസ്കാരം.